Hello friends, welcome to Dine with Nine Vlogs. On a special Payasam recipe, innundakkan povunnathu oru tasty carrot payasam aanu. Adinu venda ingredients 3 cup paal, pin nereya carrot, adoru 3-4 carrot edukkam. 3/4 cup panjasara venam. 2 teaspoon custard powder. Pinni dilikki avasham 2 teaspoon neyyum. Last roast cheyanulla cashew nutsum carrot grate cheyathum 2 3 elakkayam. Idile njan nuts korchu adhigam thanne cherkunnundu. Adu valare cherudaki cut cheedittu enneyanu last njan roast cheyan use cheynathu. പിന്നെ ഈ കാരറ്റ് പായസത്തിൽ പലരും പല ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. അരി കുതിർത്തിട്ട്, കണ്ടൻസ്ഡ് മിൽക്ക്, ഇതുപോലെ തന്നെ ടേസ്റ്റ് ഇടുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം നുറുക്കി വെച്ചിരിക്കുന്ന കാരറ്റ് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി വെന്ത കാരറ്റിലേക്ക് കുറച്ച് ഷുഗറും ആഡ് ചെയ്തിട്ട് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കാം. പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ഈ പേസ്റ്റ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പാൽ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലും കാരറ്റിൻ്റെ മിക്സും കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ബാക്കി പശുമ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നല്ലൊരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇളക്കി കൊടുത്താൽ കാരറ്റിൻ്റെ മിക്സ് കട്ടല്ലാതെ നമുക്ക് കിട്ടും. മിക്സിയിൽ അടിക്കുമ്പോൾ ഞാൻ ഫുള്ള് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായില്ല. ബാക്കി ഞാൻ ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. അത് നമ്മളുടെ ഓരോ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലോട്ട് ഇനി നമുക്ക് 2 ഏലക്കായ ചതച്ചത് ചേർക്കാം. ഇങ്ങനെ ചതച്ച് കിടക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് പൊടിയായിട്ട് അല്പം ഷുഗറിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചാൽ നല്ല പൊടിയായിട്ട് കിട്ടും, അങ്ങനെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് തൊലിയോടുകൂടി ഇട്ടുള്ളൂ. ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പാല് നന്നായിട്ട് കുറച്ച് കട്ടിയിൽ വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കസ്റ്റർഡ് പൗഡറാണ്. അതൊരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിലത്തെ അല്പം പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്യണം. ലാസ്റ്റ് ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ചേർക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കാഷ്യൂ നട്ട്സ് നമുക്ക് റോസ്റ്റ് ചെയ്യാം. വേവിച്ച ക്യാരറ്റ് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് പായസം കുടിക്കുമ്പോൾ ഒരു പ്ലെയിൻ ഫീല് ചിലപ്പോൾ തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കാഷ്യൂസും ഇതിൽ നന്നായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഇതിങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ. പായസം ഇപ്പോൾ ആവശ്യത്തിന് ഒരു തിക്ക് ഫോം ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി ബാക്കി റോസ്റ്റ് ചെയ്ത നട്ട്സും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഈസി റെസിപ്പിയാണ്. ചിലർ ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യിലിട്ട് വഴട്ടിയിട്ടൊക്കെ പായസം ഡയറക്റ്റ് ഉണ്ടാക്കാറുണ്ട്. പേസ്റ്റ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. പിന്നെ അത് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞങ്ങൾ 9 പേരുടെ വീഡിയോസും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക.